അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ബസ് സിമുലേറ്റർ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഗെയിം പ്ലെയർ വ്യൂ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഒരു ഗെയിം റെക്കമെൻഡ് ചെയ്ത്. നിങ്ങൾക്ക് നല്ല ഗെയിംസ് ഒക്കെ ഇല്ലെങ്കിൽ ഇത് കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും. ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാട്ടോ. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല. പിന്നെ ഫസ്റ്റ്ലി ഒരു കാര്യം തന്നെ, ഈ ഒരു ഗെയിം റീസെൻ്റ് ലോഞ്ച് ആയ ഗെയിമൊന്നുമല്ല, കുറച്ചധികം നാളായിട്ട് പ്ലേ സ്റ്റോറിൽ കിടക്കുന്ന ഗെയിമാണ്. കുറച്ച് ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ഗെയിമാണ്. അപ്പോൾ ഗെയിമിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലോട്ടൊക്കെ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ്ലി നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 100 MB താഴെ മാത്രമാണ്. ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നത്. നെറ്റ് ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ഗെയിമിലോട്ട് കയറുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആർട്സൊക്കെ നിങ്ങൾ കാണേണ്ടതായിട്ട് വരും. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൈസ് കേൾക്കുമ്പോൾ 100 MB താഴെ 70-75 MB മാത്രമേ ഗെയിമിൻ്റെ സൈസ് വരുന്നുള്ളൂ. ഒരു സൈസ് കേൾക്കുമ്പോൾ തന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും ലോൺ ഡിവിസിലെല്ലാം സപ്പോർട്ട് ആവില്ലെന്ന്. സപ്പോർട്ട് ആവേണ്ടതാണ്. പക്ഷേ ഞാൻ കുറച്ച് കാലം മുമ്പ് ഈ ഒരു ഗെയിം ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിരുന്നു. ആ നോക്കിയ സമയത്ത് എനിക്ക് കുറച്ച് ബഗ്സ് അടിച്ചിരുന്നു. ഈ ഒരു സമയത്ത് കളിച്ചപ്പോൾ എനിക്ക് ആ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം 100 MB താഴെ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഫോണിലൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ സല്യൂട്ടാണ്. ഓക്കെ, ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടാവുമാർ, എസ്പെഷ്യലി ഒരു സൈസിൽ. ഓക്കെ, ചെറിയൊരു ഗെയിം ഡെവലപ്പർ തന്നെയായിരിക്കും ഈ ഒരു ഗെയിം ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെയുള്ള ഒരു ഗെയിമാണിത്. അപ്പോൾ എന്നിട്ട് പോലും എന്താ പറയുക, ആ ഒരു സൈസിൽ 100 MB താഴെ കിഡിലൻ ഗ്രാഫിക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡിലോൽ കിഡിലാണ് ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ. കാരണം 70-75 MB വെഹിക്കിൾസിനാണെങ്കിലും ആ എൻവയോൺമെൻറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീസെൻ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ്സ് എല്ലാം നല്ല പക്കയാണ്. പിന്നെ എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഓൾഡ് വെഹിക്കിൾസ് ഇപ്പോൾ KSRTC പോലുള്ള വണ്ടികളൊക്കെ ചുരം കയറി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടും. മീൻസ് ഒരു ആനയൊക്കെ കയറി വരുന്ന പോലെ, ഒരു പ്രത്യേക ഒരു കൊമ്പനൊക്കെ വരുന്ന പോലെ ആ ഒരു ഫീല് കിട്ടാറുണ്ട്. എസ്പെഷ്യലി ഇതിൽ ആ ഒരു മൂവ്മെൻറ്റ് അവർ നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബസ്സിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഓപ്പോസിറ്റിൽ കൂടെ വേറെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും പക്കയല്ല, വെറുതെ തട്ടിക്കൂട്ടി വെച്ച പോലെയാണ്. പക്ഷേ നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മൂവ്മെൻറ്റ് പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, കൺട്രോൾസിൽ കുറച്ച് ബഗ് ഉണ്ടെന്ന് പ്ലേ സ്റ്റോറിൽ ഞാൻ റിവ്യൂ ആയിട്ട് കണ്ടു. ഞാൻ കളിച്ച സമയത്ത് എനിക്കത് ഫേസ് ചെയ്തിട്ടില്ല. നിങ്ങൾ കളിച്ചാൽ മേ ബി ഫേസ് ചെയ്യോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇതിലെ ക്യാമറ ആംഗിൾസ് സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ. ഇത്രയും ഒരു ചെറിയ ഗെയിമിൽ, 100 MB താഴെ മാത്രം സൈസ് വരുന്ന ഒരു ഗെയിമിൽ കിഡിലനായിട്ടുള്ള ക്യാമറ ആംഗിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫ്രീ ലുക്ക് ആയിട്ടുള്ള ബാക്ക് ക്യാം. ആ ബാക്ക് ക്യാമിൻ്റെ മാത്രമല്ല, ബാക്ക് ക്യാം പോലും നല്ല നീറ്റായിട്ട് കറക്റ്റ് പൊസിഷനിലാണ് അവർ വെച്ചിരിക്കുന്നത്. ആ ഒരു ഫ്രീ ലുക്കും നല്ല സെൻസിറ്റി, ആ ഫ്രീ ലുക്കിൻ്റെ സെൻസിറ്റിവിറ്റി അടക്കം പക്കാ നീറ്റാണ്. ഓക്കെ, ഓവർ കൂടുതലുമില്ല, ഓവർ കുറവുമല്ല, കറക്റ്റ് മീഡിയത്തിലാണ് ആ ഒരു ബാക്ക് ക്യാമിൻ്റെ ഫ്രീ ലുക്ക് സെൻസിറ്റിവിറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെയുള്ള ക്യാമറ ആംഗിൾ നമ്മുടെ ഇൻക്യാം ആണ്. ഓക്കെ, ഇൻക്യാം നല്ല ഡീസൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സിനിമാറ്റിക് ക്യാമറ ആംഗിൾ അടക്കം ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമാറ്റിക് ക്യാമറ ആംഗിൾ ആ ഒരു സംഭവം തന്നെ ശരിക്കും എന്താ പറയുക, സിനിമൻ്റെ ഇത് കാണുന്നത് പോലെ തന്നെയുണ്ട് ആ ഒരു ക്യാമറ ആംഗിൾ വെച്ചിരിക്കുന്നത്. അതും നല്ല പക്കയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ സൈഡിൽ നിന്നുള്ള സൈഡ് വ്യൂ വരുന്ന ഒരു ക്യാമറ ആംഗിൾ, അത് പിന്നെ വേണം നമുക്കില്ല, അതിൽ അധികം പേരും കളിക്കാറില്ല. പക്ഷേ കളിച്ചാലും അത് നൈസ് ആണ്. നമ്മളെ ടയർ ഇങ്ങനെ കാണിക്കുന്ന ഒരു സൈഡ് വ്യൂ, ആ ഒരു ക്യാമറ ആംഗിൾസ് അടക്കം ഈ ഒരു ഗെയിമിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സൈസിൽ അത്രയും കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ മിഷൻസ്. ഓക്കെ, ഇതിലെന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന്, സ്വാഭാവികമായിട്ട് ആളുകളെ കയറ്റുക, നെക്സ്റ്റ് ലൊക്കേഷനിൽ ഇറക്കുക, ഈ ഒരു പരിപാടി തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ ഇതൊരു മിഷൻ രീതിയിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. മീൻസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ കളിച്ച് കളിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഓരോ മിഷനും ഓരോ റൂട്ടുകളാണ്, സെയിം റൂട്ടിലല്ല നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. പക്ഷേ ലോങ് റൂട്ടൊന്നും വന്നിട്ടില്ല തുടക്കത്തിൽ. ഞാൻ കുറച്ച് ലെവൽസ് കളിച്ച് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ കളിച്ച ലെവൽസിലൊന്നും എനിക്ക് ലോങ് റൂട്ട് വന്നിട്ടില്ല. പക്ഷേ ശരിക്കും ഒരു ഇന്ത്യൻ ബസ് പോകണേ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടും. കാരണം ആ ഒരു ബസ്സിൻ്റെ മൂവ്മെൻറ്റൊക്കെ പക്കയായിട്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡെവലപ്പേഴ്സിനെ അത്രയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ഒരിക്കലും ഇതൊരു പ്രൊമോഷനല്ല, പക്ഷേ അവരെ ഞാൻ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒരു ഇന്ത്യൻ ഗെയിം ആയതിൻ്റെ പേരിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വർക്ക് നന്നായിരിക്കണം, അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇതൊരു ചെറിയ ഗെയിം ആണെങ്കിൽ കൂടെ, ഓക്കെ, ഫീച്ചേഴ്സ് കുറവാണ്, ഫീച്ചേഴ്സ് കൂടുതലാണ് ഞാൻ പറയുന്നില്ല. ശരിക്കും ഒരു ബസ് ഗെയിമിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ആകെ 2 ബസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ബസ് കയറുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു 100 ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തരുന്നുണ്ട്, ഫ്രീ ആയിട്ട് തരും. അതിനുശേഷം ഒരു 2-3 ട്രിപ്പ് നിങ്ങൾ അടുത്ത ബസ്സിൽ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-ാമത്തെ ബസ് വാങ്ങാം. ആകെ 2 ബസ്സേ ഉള്ളൂ. ഫീച്ചേഴ്സ് കുറവാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, റൂട്ടൊന്നും ലോങ് റൂട്ട് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷേ എന്തായാലും ഈ ഒരു ലിമിറ്റേഷനിൽ, ഈ ഒരു സൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് അവരെ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. 100% എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഗെയിം തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഒരു കണ്ണുപൊടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എസ്പെഷ്യലി സൈസ് 100 MB താഴെ മാത്രമേ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. ഈസിലി ഡൗൺലോഡ് ചെയ്തോളാം. ഞാൻ ഗ്യാരണ്ടി തരുന്നില്ല നിങ്ങളുടെ ഫോണിൽ ബഗ് അടിക്കുമില്ല എന്നുള്ള കാര്യത്തിൽ, അത് നിങ്ങൾ കളിച്ചിട്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും. പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ തന്നെ ഗെയിം ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിംഗ് വീഡിയോയിൽ പാക്കലാം.